നമസ്കാരം. അങ്ങനെ അവസാനം കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ ഇന്ന് ചുമതലയേറ്റു. കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് ശക്തമാണെങ്കിലും അതൊക്കെ ലംഘിച്ച് തന്നെ ഒരുപാട് പ്രവർത്തകർ പുതിയ പ്രസിഡൻറ്റിന് ആശംസ നേരാനും ചടങ്ങിൽ പങ്കെടുക്കാനും എല്ലാം എത്തി. അദ്ദേഹം തുടർന്ന് വലിയൊരു ആഹ്വാനം നടത്തി പാർട്ടി പ്രവർത്തകരോടത്ത്. എല്ലാവരും ത്യാഗങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ പദവികളൊക്കെ ഒഴിഞ്ഞ് വേണം പാർട്ടിക്ക് വേണ്ടി നിൽക്കാൻ എന്നൊരു ആഹ്വാനം സുധാകരൻ നടത്തി. ഇത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പദവിയില്ലാതെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. എന്തെങ്കിലും ഒരു സ്ഥാനം വേണം. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഈ എണ്ണിയാ തീരാത്ത കെ പി സി ഭാരവാഹികളും ജംബോ കമ്മിറ്റികളും ഡി സി സിയുടെ എണ്ണിയാ തീരാത്ത ജനറൽ സെക്രട്ടറിമാരുമെല്ലാം. കെ പി സി പ്രസിഡന്റ് പോലും പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരു കെ പി സി ഭാരവാഹിയെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് സംശയമാണ്. കെ സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു താൻ ഈയിടെ ഒരു കെ പി സി സെക്രട്ടറിയെ കണ്ടിരുന്നു, അദ്ദേഹം തന്നെ വന്ന് കണ്ട് ആശംസ അറിയിച്ചു. ഇത്രയും കാലം താൻ ഇങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ല എന്നാണ് പുതിയ കെ പി സി പ്രസിഡന്റ് പറയുന്നത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിനിടയിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രമേശ് ചെന്നിത്തലയുടെ ചില വിലാപങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു എന്നെ പാർട്ടിയിൽ ആരും സഹായിച്ചില്ല ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്ന്. പുള്ളി വളരെ ദുഃഖത്തോടെ പറയുകയാണ്, എന്നെ ആരും സഹായിച്ചില്ല, എന്നെ ബി ജെ പിക്കാരനാക്കാൻ ശ്രമിച്ചു പലരും, അപ്പോഴും ആരും അതിനെ എതിർക്കാനെത്തിയില്ല. എന്നാൽ സുധാകരന് നേരെ അത്തരം ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി സഹായിച്ചു, എന്നെ എല്ലാവരും ഒഴിവാക്കുകയായിരുന്നു എന്നുള്ള ഈ വിലാപം അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തെറിച്ചതിൻ്റെ പിന്നാലെയുള്ള അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള മറ്റൊരു വിലാപം മാത്രമാണ് എന്നാണ് തോന്നുന്നത്. രമേശ് ചെന്നിത്തല ലക്ഷ്യമിട്ടത് സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ആയിരിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും സുധാകരന് പിന്തുണ കൊടുക്കുമെന്ന് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ്സാണ് പാർട്ടി കണ്ടറിയണം എന്താണെന്നുള്ളത്. നമുക്ക് അല്പം പിറകിലോട്ട് പോയാൽ ഹൈക്കമാൻഡ് കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളെ അവഗണിച്ചുകൊണ്ട് വി എം സുധീരനെ കെ പി സി അധ്യക്ഷനായി നിയമിച്ച ആ ദിവസമുണ്ടല്ലോ, അപ്പോൾ അന്നുണ്ടായ ചില സംഭവങ്ങളൊന്നും ഓർക്കുന്നതിൽ തെറ്റില്ല. വി എം സുധീരൻ ഇതുപോലെ ഇന്ന് സുധാകരൻ ചെയ്തതുപോലെ ഇന്ദിരാഭവനിലെത്തി ചുമതല ഏറ്റെടുക്കാനെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്നുള്ളതാണ് അന്ന് സംഭവിച്ച പ്രധാന ഒരു സംഭവം. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അത് പിൽക്കാലത്തും സുധീരന് കെ പി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇരു ഗ്രൂപ്പുകളും ഒരു സഹകരണവും നൽകിയില്ല. അവസാനം സുധീരൻ തന്നെ ഇതെല്ലാം ഇട്ടിട്ട് അദ്ദേഹം പ്രസിഡന്റ് പദവി രാജിവെച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. മുല്ലപ്പള്ളിയും ഏതാണ്ട് സമാനമായ ഒരവസ്ഥ തന്നെയാണ് കെ പി സി പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹവും ഒടുവിൽ ദുഃഖത്തോടെ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോഴിതാ സുധാകരൻ എത്തിയിരിക്കുന്നു. മുല്ലപ്പള്ളി വി എം സുധീരനെ അപേക്ഷിച്ച് സുധാകരൻ മറ്റൊരു ലെവലുള്ള ഒരാളാണ്, അദ്ദേഹം വേറെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നാൽ എത്ര കാലം അദ്ദേഹത്തിനും ഈ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കെ പി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പദവിയാണ്. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് കെ പി സി അധ്യക്ഷൻ. പക്ഷേ ഈ കെ പി സി അധ്യക്ഷനെ ഈ ഗ്രൂപ്പ് മാനേജർമാർ എത്ര കാലം സഹിക്കും, അല്ലെങ്കിൽ അവർ അദ്ദേഹത്തോട് എത്രമാത്രം യോജിച്ചു പോകും എന്നുള്ളത് ദൈവത്തിന് പോലും അറിയാത്ത ഒരവസ്ഥയാണ് കോൺഗ്രസിൽ അന്നും ഇന്നും ഒരുപക്ഷെ നാളെയും ഉണ്ടാകാൻ സാധ്യത. സുധാകരൻ വളരെ ശക്തനായൊരു നേതാവായാണ് കോൺഗ്രസിൽ പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹം കണ്ണൂരിലും സി പി എമ്മിനെതിരെയൊക്കെ പോരാടി ഒരുപാട് യുദ്ധം നയിച്ച ആളാണ്. പക്ഷേ അതൊക്കെ സ്വന്തം പാർട്ടിക്കാരോട് അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എത്രത്തോളം സി പി എമ്മിനോട് ചെയ്തതുപോലെയുള്ള യുദ്ധങ്ങൾ നടത്തേണ്ടി വരും എന്ന് നമ്മൾ കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഇന്ന് കെ പി സി അധ്യക്ഷൻ ചുമതലയേറ്റത് കാണാൻ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. എല്ലാവരും ആശംസകൾ നേർന്നു. ഈ ആശംസകളൊക്കെ തന്നെ ഭാവിയിൽ ഇവരെല്ലാം എത്രത്തോളം പ്രായോഗികമാക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഈ വിലാപത്തെയും കാണേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച്
വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സ്പോട്ട്ലൈറ്റ് ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.